സുഹൃത്തുക്കൾ ഇന്ന് നിൽക്കുന്നത് വടാട്ടുപാറയാണ്. കോതമംഗലമാണ് സ്ഥലം. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്പോട്ടാണ്. പാറമടയൊക്കെ ഉള്ളൊരു ഭാഗങ്ങളാണ്. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് ഈ ഭാഗത്തോട്ട്. നമുക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടു നോക്കാം, ചുറ്റുപാടുകളൊക്കെ. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നു. ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ വഴിയായിരുന്നു. ടാറ്റർ റോഡാണ്. ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ പാറയാണ് ശരിക്കും, ഒരു പാറപ്പം നിരന്ന പ്രദേശം. ലൊക്കേഷൻ ഒരു രക്ഷയില്ല. അടിപൊളി പ്ലേസ് തന്നെ. ഇവിടെ നോക്കി കാണാൻ സാധിക്കും മലനിരകളൊക്കെയാണ്. അതിൻ്റെ താഴ്ന്നൊരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ. ദൂരെ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. തൊടുപുഴന്നൊരു ഉച്ച കഴിഞ്ഞ് 12 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ 4 മണിയായി. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, റെസ്റ്റ് ചെയ്യുമായിരുന്നു, ഫുഡെല്ലാം കഴിച്ച്. ഈ സമയത്തും താഴത്തോട്ട് ആൾക്കാർ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ. വെള്ളച്ചാട്ടത്തിൽ ചാടി കുളിക്കാനൊക്കെ ആയിട്ട് അടിപൊളി സ്പോട്ടാണ്. ഗൂഗിൾ മാപ്പിൽ റിവ്യൂ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്തത്. നിരന്നൊരു പാറ നിര പ്രദേശമാണ്. സൂര്യാസ്തമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സുഹൃത്തുക്കളുടെ അടി ഗംഭീരമായി ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. സന്ദർശകരുടെ അലക്ഷ്യമായുള്ള വരവ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുപ്പിച്ചില് ബോട്ടിലുകളൊക്കെ അടിച്ചു പൊട്ടിച്ച് മൂലക്കിട്ടേക്കാണ്. പ്രദേശം ഒരു രക്ഷയില്ല കേട്ടോ പറയുന്നത്. അങ്ങ് വിശാലമായി കിടക്കുകയാണ്. താഴത്തോട്ട് പ്രദേശമാണ്. സൈഡ് ചേർന്ന് ചുറ്റും ഇങ്ങനെ മരങ്ങളാണ്. ഓരോ മൂലയിലും ഇങ്ങനെ വെള്ളച്ചാട്ടമാണ്. അവിടെ ഇങ്ങനെ സന്ദർശകർ വരുന്നു, ചാടി കുളിക്കുന്നു. ഇതൊക്കെയാണ് താഴത്തോട്ടെല്ലാം വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി ഇറക്കാം കേട്ടോ, കഴുകാനൊക്കെ ആണേലും. നമുക്ക് അടുത്തോടെ ഒന്ന് പോയി നോക്കാം. ചെറിയ കുളം പോലെ ഇങ്ങനെ വെള്ളം വീണ് വീണ് കുഴി വലുതായിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുകയാണ്. മേളിൽ നിന്ന് തന്നെ വെള്ളമാണ്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് കയറി പോകുന്നവരാണ് മുമ്പേ വന്നവർ. കുറച്ച് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കും ഇത് കൂടെ ഒരു പള്ളയാണ്. ഇത് കണ്ടോ, മുകളിലുള്ള ടൈപ്പ്. ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഈ ഒരു പ്രദേശം. വെള്ളം ഒഴുകിയും എൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. മറുഭാഗം വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വലിയൊരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു പാറയുടെ മേളിലാണ് ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. താഴത്തോട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. നമ്മളിപ്പോൾ മേളിൽ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോന്നായിരുന്നു. വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുകയാണ് അവിടുന്ന് താഴത്തോട്ട്. ഈ ഒരു ലൊക്കേഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഭയങ്കര തെന്നലാണ്, പാറ തെന്നിക്കിടക്കുകയാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ തെന്നലുണ്ട്. നമ്മളിപ്പോൾ താഴത്തോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പാറയല്ല ഇങ്ങനെ വെള്ളം ഒഴുകി തെന്നലായിട്ട് ഇറങ്ങുന്നത്. ഇതുവഴി ഇങ്ങനെ പോകുന്നത് സേഫ് അല്ല. ക്രോസ് ചെയ്യാനാണെങ്കിൽ തന്നെ അങ്ങോട്ട് പോന്നിട്ടില്ല. സമയം ഒരു 5:30 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൊക്കേഷൻ ഇങ്ങനെയാണ് വെള്ളച്ചാട്ടം. സ്പോട്ട് മൊത്തം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓരോരോ ഭാഗങ്ങൾ ഇവിടെ തണലിനായിട്ട് ഇങ്ങനെ മരങ്ങളിങ്ങനെ കൂടി പൊങ്ങി നിൽക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. ദൂരെ നിൽക്കാൻ നല്ലപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടുന്ന് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ഒരു തീരാറയലിൻ്റെ ഭാഗമാണ്. അപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ആൾക്കാർ കുറവാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. മഴക്കാലം നല്ല തിരക്കാന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു സ്പോട്സ് അല്ല ആ സമയത്ത്.
അവിടുന്ന് കുറച്ച് താഴത്തോട്ട് പോകുന്ന വഴിയാണ്. താഴത്തോട്ട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ചുറ്റും. അങ്ങനെ കാട് പിടിച്ച ഒരു പ്രദേശമാണ്. സ്കൂട്ടർ രക്ഷയില്ല, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ ഒരു മേഖലയാണ്. വെള്ളം ചിലയിടത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നു, ചിലടത്ത് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഒഴുകി പോകുന്നു, അങ്ങനെയൊക്കെ ഒരു ഭാഗങ്ങളാണ്. സ്കൂട്ടർ രക്ഷയില്ല, ഹൈഡായിട്ടുള്ളൊരു ഭാഗങ്ങളാണ് ഉള്ളിലോട്ട് കയറി കഴിയുന്നത്. പിന്നെ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ തിങ്ങിക്കുന്ന ഒരു പ്രദേശം. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ശബ്ദമൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ ഒഴുകുകയാണ് വെള്ളം. വെള്ളച്ചാട്ടം ഏതാണ്ട് താഴെ വരെ ഒരു ഭാഗം എത്തുന്നൊരു ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. ഇപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു താഴെയുള്ളൊരു ഭാഗമാണ്. ഈ ഭാഗത്തോട്ടൊന്നും ആൾക്കാരില്ല. ഏകദേശം ആ മരം നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗം വരെ ഉള്ളത് ആൾക്കാർ. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു ടൂർ പോലത്തെ യാത്രയൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ട് വേണം. നല്ലൊരു ലൊക്കേഷനാണ്. വെള്ളച്ചാട്ടത്തിൽ ചാടി കുളിച്ച് ചുറ്റുപാടൊക്കെ ആണെങ്കിൽ ചൂടൊക്കെ ആണെങ്കിൽ അതിവിശാലമായ തണലൊക്കെയാണ്, മരങ്ങളാണ് ചുറ്റും. നല്ലൊരു സ്പോട്ടാണ്, തണലൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ. ഇപ്പോൾ മഴക്കാലമൊക്കെ മാറിയിരിക്കുന്നൊരു സമയമായതുകൊണ്ടാണ്, മഴയൊക്കെ കുറവായതുകൊണ്ടാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ ഭാഗത്തോട്ടൊക്കെ വെള്ളം ഇങ്ങനെ കയറിക്കുന്നത്. ചെറിയ രീതിയിലൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഈ കാടിൻ്റെ ഈ പ്രദേശത്തോട്ടെല്ലാം വെള്ളം കയറുന്നതാണ്. ഇവിടെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കല്ലുകളിങ്ങനെ കൂടി ചവർക്കി കിടക്കുന്നു. ചെറിയൊരു വെള്ളം മഴയങ്ങ് പെയ്ത് കഴിയുമ്പോഴത്തേന് ഈ കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരു പകുതിയോളം വെള്ളച്ചാട്ടം കയറും. ഈ പ്രദേശം മൊത്തം വെള്ളമായിരിക്കും. ഞാൻ നിൽക്കുന്ന ഈ പാറയുടെ ഈ പ്രദേശമുണ്ട്, ഇവിടെയൊക്കെ വെള്ളമായിരിക്കും, നല്ല വെള്ളമായിരിക്കും. ഈ ഒരു ലൊക്കേഷൻ കൂടുതലും ആകർഷിക്കുന്നത് മഴക്കാല സമയങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ജൂൺ മുതൽ ഒരു മഴക്കാല സമയങ്ങളിലൊക്കെയാണ് കൂടുതലും ഈ ഒരു വെള്ളച്ചാട്ടം ഒരു ഫോട്ടോ അടിക്കുന്നത്. വേനലൊക്കെ ആവുന്നതോടുകൂടി ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉരുക്ക് നിലച്ച് പാറയൊക്കെ ഉണങ്ങിച്ചേരുന്നു. ഒരു മഴക്കാലമൊക്കെയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അടിപൊളി ലൊക്കേഷനാണ് ഇതൊക്കെ. ഇപ്പം മഴ കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു ദിവസം ടൂറ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം, അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് ഉച്ചയ്ക്കൊരു 12 മണിക്ക് ഇറങ്ങിയാണ്, ഇവിടേക്ക് ഒരു 4 മണിയാകുമ്പോൾ എത്തി. അപ്പം ഇപ്പോൾ സമയം 6 മണിയാവാറുണ്ട്. 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു, വെള്ളത്തിൽ ഇറങ്ങാനൊന്നും സാധിച്ചില്ല. നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്, ഇറങ്ങാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ കുളിക്കാമെന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പരിമിത മൂലമാണ് എനിക്ക് ഇറങ്ങാത്തത്. ലൊക്കേഷൻ ഒന്നും പറയണ്ട, അടിപൊളി. കുറേ നേരം ഇവിടെ കാഴ്ച കണ്ട് 2-3 സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 6 മണി കഴിഞ്ഞ് ഇവിടെ ലൈൻ കമ്പി ഇങ്ങനെ കറണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് ഇവിടെ സൈഡിൽ കൂടെ. ഈ കമ്പി 6 മണി കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. കമ്പിയിൽ ഒരു അതിർത്തി ഇരിച്ച് ഇങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തോട്ടെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു അതിർത്തി കഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഈ മൃഗങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ അത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ, ശ്രദ്ധിച്ചും പോയില്ലെങ്കിൽ കറണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സ്പോട്ടാണിത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ചാടി വന്നായിരുന്നു. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഈ കമ്പിവേലി കഴിഞ്ഞ് കടന്നു പോകണം. കമ്പിവേലി ഇട്ടിട്ടുണ്ട് കറണ്ട് കമ്പി. 6 മണി കഴിഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് സൂക്ഷിച്ച് അങ്ങോട്ട് കടന്നു പോകാം. ഈ ഒരു ലൊക്കേഷൻ ടൂറിസം പ്ലേസ് അല്ല കേട്ടോ. ഇത് സാധാരണ ജനങ്ങൾ അറിഞ്ഞ്, ഒരാളറിഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ട് മറ്റൊരാളെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു ഫേമസ് ആയൊരു മേഖലയാണ്, ടൂറിസം മേഖല പോലെ ആയിട്ടില്ല ഇത്. സുഹൃത്തുക്കളെ, അപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് യാത്ര ഇരിക്കാനാണ്, സമയം ഇത്ര ആയില്ലേ. ലൊക്കേഷൻ രക്ഷയില്ല, ടൂറിസം മേഖല ആയിട്ടില്ല, എന്നാലും വൈഡായിട്ടുള്ളൊരു മേഖലയാണ് വെള്ളച്ചാട്ടമൊക്കെ.
അവിടെ ചാടി കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. താഴ്ത്തോട്ട് ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഹൈഡാണ്, ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വനം പോലത്തെ പ്രദേശമാണ് ഉള്ളിലോട്ട് പകുതിയോളം. അപ്പോൾ ഇനി കാണുന്ന ഒരു ഭാഗം കണ്ടില്ലായിരുന്നു, ഇവിടെ ഹൈഡായിട്ടുള്ളൊരു ഭാഗമാണ്. മേളിയും താഴ്ത്തോട്ട് ഇറങ്ങിപ്പോയോ എനിക്ക് കണ്ടില്ലായിരുന്നു, കുറിച്ചിട്ട് കണ്ടുപോകാം. നമ്മൾ നേരെ താഴ്ത്തോട്ട് ഇറങ്ങിപ്പോവായിരുന്നു ഇവിടുന്ന്. അവിടുന്ന് ഹൈഡായിട്ടുള്ളൊരു ഭാഗമാണിത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാത്ത ഈ ഒരു ഭാഗമാണ്. ഞാൻ മേളിലോട്ട് പോകുമ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളൊക്കെയാണ്. എൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു കുഴിയിൽ വെള്ളം ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നുണ്ട്. വെള്ളം കുറവാണ്, മഴ കുറവായുണ്ട്. സമയം സന്ധ്യയോടെ അടുക്കും തോറും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഉഷാറാവുന്ന ഒരു ലൊക്കേഷൻ ഇതാണ്. ഇവിടെ നിന്നാണ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുക. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. താഴേന്ന് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷൻ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഇവിടെ സഞ്ചരിച്ച് എത്തുന്നതിന് 48 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അങ്ങോട്ട് ദൂരം ഏകദേശം അവിടുത്തെ കാഴ്ചകളെ കണ്ട് തൊടുപുഴയ്ക്ക് മടങ്ങുന്ന വഴിയായിരുന്നു. ഇത് ഉഴുത്തങ്കെട്ട് ഡാമിൻ്റെ ഒരു ഭാഗമാണ്, ആ പാലമാണ്. രാത്രിയൊക്കെ എൻ്റെ വെട്ടം കേട്ടിട്ടുണ്ട്, നല്ല കാണാൻ നല്ല രസമുണ്ട്. നോക്കുമ്പോൾ ലൈറ്റുകളെല്ലാം പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ ഇതുവരെ പോയപ്പോൾ കണ്ടിരുന്നു. അപ്പം അതിനേക്കാളും മനോഹരൻ രാത്രിയിലെ ഒരു ലൈറ്റിങ്ങിലാണ്. ഈ ഒരു സമയത്താണ് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് പാലത്തിനായിട്ട് കൂടുതലും വന്നത്, ചൂണ്ടയൊക്കെ ആയിട്ട്.